260,000 തരാം. അതിന്റെ മുകളിൽ ചിലപ്പോൾ ലോണും കയറും. 2015 മോഡൽ സ്വിഫ്റ്റ് VXI ഇതൊക്കെ ചാൻസ് റേറ്റിൽ തരാം. പെട്രോൾ ആ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് 2015 മോഡൽ കേട്ടോ, 3,50,000 രൂപയ്ക്ക് തരാം. വാഗണർ കിട്ടില്ല. 2015 ഡീസലിന് TDI എഞ്ചിൻ അല്ല, ക്വാട്രജെറ്റ് അതാ നല്ല എഞ്ചിൻ. അതെ, പോളിഷ് ചെയ്തിട്ടത്, പോളിഷ് ചെയ്ത വണ്ടിയാണ്. 2010 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 115,000 പോസ്റ്റാറിംഗ് വരുന്ന വണ്ടിയാണ്. SC എന്തൊരു കംപ്ലൈന്റ് പറയുന്നുണ്ട്. 65,000 രൂപയ്ക്ക് വരും കേട്ടോ. 65,000 രൂപയ്ക്ക് വാഗണർ 2025 8 35 രൂപയ്ക്ക് ഒരു ഓൾട്ടോ തരും. 35,000 രൂപയ്ക്ക് ഓൾട്ടോ 5 ഓൾട്ടോ LX. ഇപ്പോ നമ്മളെ പ്രൊഡക്റ്റ് ഒരു സാധനം ഉണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. ഞങ്ങൾക്ക് തരണോ? ഞാൻ എൻ്റെ എല്ലാവർക്കും നമസ്കാരം. സാലാണ് ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് സെക്കൻഡ് ചോയ്സിലാണ്. എല്ലാവരും പറയേണ്ടത് ഇവിടുന്ന് വീഡിയോ എന്താ ചെയ്യാത്തത്. നമ്മൾ കഴിഞ്ഞ മാസം വീഡിയോ ചെയ്താണ്. എല്ലാ മാസം എന്തായാലും ഞാൻ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ന്യൂ ഇയർ ക്രിസ്മസ് പ്രമാണിച്ച് മുഹമ്മദ് ഭായി അടിപൊളി ഗംഭീര ഓഫേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. 2 കാർ 70,000 രൂപയ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് ആ വണ്ടികൾ എനിക്കറിയില്ല. മുഹമ്മദ് ഭായി അവിടെ സെറ്റ് ആക്കുന്നുണ്ട്. അതാ ആശ വന്നല്ലോ, ഇൻട്രോ എടുക്കുന്നതിനുള്ള. എന്തൊക്കെയാണ് മുഹമ്മദ് ഭായി, സുഖമാണോ? നല്ലത്. നമ്മൾ കഴിഞ്ഞ വീഡിയോന്റെ കമന്റിലൊക്കെ, നമ്മൾ ഓരോ മന്ത്ലി ആണല്ലോ, ഈ മാസം നമുക്ക് എന്തായാലും ഒരു 3-4 വീഡിയോ. ഡിസംബർ ആണ്, ഒത്തിരി വണ്ടി കയറുന്നുണ്ട്. എന്താ ഓഫർ കൊടുക്കുന്നത്? നമ്മൾ ന്യൂ ഇയർ ഓഫർ ആയിട്ടൊക്കെ വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് അനൗൺസ് ചെയ്യാം. നമ്മൾ വണ്ടി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. ഇനി ഗിവേ കൊടുക്കണ്ടോ? ഈ ഗിവേ അല്ല, അതിനും വലുത് കൊടുക്കാൻ. ടോട്ടൽ വണ്ടി കൊടുത്ത് എത്ര നമ്മൾ അന്ന് കൂട്ടിയത്? 11 കാറ് ഗിവേ കൊടുത്ത ഒരു വ്യക്തിയാണ്. അത് സാധാരണക്കാർക്ക് അതും വണ്ടി എടുത്ത ആൾക്കല്ല, നമ്മളെ നറുക്കെടുത്തിട്ടും വണ്ടിയിലൊക്കെ വന്ന ആൾക്കാർക്ക് അറിയാം. വണ്ടി എടുക്കണമെന്നില്ല, ഇവിടെ വന്ന് വിസിറ്റ് ചെയ്താൽ മതി. നമ്മള് പുതിയ സ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം പ്രൈസ് കാര്യങ്ങൾ ഉള്ളത് ബെനിഫിറ്റ് ഉള്ളത് മാത്രം ഇതിൽ കാണിച്ചു കൊടുക്കാണല്ലോ. ലോണിൽ മാക്സിമം ഫണ്ടിങ് കയറുന്നതും പ്രൈസ് ബെനിഫിറ്റും അതൊരു ചലഞ്ചിങ് ആണ്. ഇതിൽ കുറഞ്ഞ വണ്ടി വീഡിയോയിൽ ആരല്ല, ആരെങ്കിലും കാണുന്ന ആൾക്കാരും സസ്പെൻസ് തകർക്കുന്നില്ല. 2013 മോഡല് i20 മാഗ്ന ഓപ്ഷനിലാണ് ഇട്ടത്. ടൈപ്പ് 2 ആകെ 1,00,000 എബോ ഓടിയിട്ടുള്ളൂ. 110,000 ഓടിയിട്ടുള്ളൂ. ഇപ്പൊ ലോണൊക്കെ കിട്ടുന്ന കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിൽ 2.5-2.60 വരെ ലോണ് ചെയ്തുതരാം. അപ്പോൾ ഒരു ഇനീഷ്യൽ പേയ്മെന്റ് ഒരു 40 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ചെയ്യാൻ പറ്റും. അടുത്ത i20 അതും ഇതന്നെ 2013 13 ഡീസലാ? ഇത് ഡീസൽ, രണ്ട് ഡീസലാണ്. അത് ശരി. ഇതും ലോണിൽ തന്നെ നമുക്കൊരു 30-40 ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ഈ 2 i20 3,00,000 രൂപ അത് 3 വരുന്നുള്ളൂ, ഇതും 3 വരുന്നുള്ളൂ. 2013 അതെ. ഓക്കെ, അടുത്തത് ആസ്പിയർ, ഫോർഡ് ആസ്പിയർ 2018 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആകെ ഡീസലാണ്, 120,000 ഓടിയിട്ടുള്ളൂ. 460,000 വരും. ഇതിന്റെ IDV വരുന്നത് 490,000 ആണ്. അപ്പോ ലോണ് കേറ്റുന്ന കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിൽ 100% കയറാൻ ചാൻസ് ഉള്ള വണ്ടി. ഫുൾ ലോണ് കയറും. 490,000 IDV വാല്യൂ ഉണ്ട്. 460,000 വണ്ടി തരാം. ഓക്കെ, ഫോണിന് വണ്ടിക്ക് ലോൺ കിട്ടുന്നുണ്ടോ? ലോണ് കയറുമല്ലോ. എക്കോസ്പോർട്ടിനൊക്കെ കിട്ടും. എക്കോസ്പോർട്ടിന് കയറുന്നു. ഇപ്പൊ നമ്മള് ആ എക്കോസ്പോർട്ടിന് ഇപ്പൊ ലോണിൽ പോകാൻ നിൽക്കുകയാണ്. പോകാൻ നിൽക്കാം. അതെ. ഓക്കെ, ഇത് എലൻട്ര ഫുൾ ലോഡ് വണ്ടി, ഓട്ടോമാറ്റിക് ആണ്. 2014 SX ഓപ്ഷനിലാണ് വണ്ടി. ഡീസലാണ്, തേർഡ് ഓണർഷിപ്പ്. കറക്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി, നല്ല ടയറും ബോഡിയും വൃത്തിയൊക്കെയുള്ള ഒരു വണ്ടി. വൃത്തിൻ്റെ വണ്ടി എങ്ങനെയാ? ഇത് 490,000 തരാം. 495 തരാം. 2014 SX ഓപ്ഷൻ എലൻട്ര 495 വില. അതെ, 495,000. ഓക്കെ, അടുത്തത് വരുന്നത് വെർണ 2013 SX ഓപ്ഷനിലാണ് വണ്ടി. ഡീസലാ? ആ, ഇതും 100% ലോണ് കയറ്റി തരാം. 3,50,000 രൂപയ്ക്ക് തരാം. 3,00,000? 3,50,000. 2013 SX ഓപ്ഷനിൽ പെട്രോൾ കേട്ടോ. പെട്രോളാണ്, തേർഡ് ഓൺഷിപ്പ് ആണ് വണ്ടി. 1,20,000. നല്ല ഫയലൊക്കെ ആണെങ്കിൽ 100% ലോണിൽ ചെയ്തുതരാം. 1,20,000. അതേമാതിരി വെൻഡോന്റെ ഒരു ഓട്ടോമാറ്റിക് തരാം, പെട്രോൾ ഓട്ടോമാറ്റിക്. 2012 മോഡലാണ്. 2027 പേപ്പർ ഫിറ്റ് ആണ്. IDV 3,00,000 IDV വാല്യൂ ഉണ്ട്. വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 3,40,000. അപ്പോൾ ചെറിയൊരു ഇനീഷ്യൽ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ പറ്റും. ഓട്ടോമാറ്റിക് വണ്ടി 3,40,000. വാഗണർ ഓട്ടോമാറ്റിക് റേറ്റിൽ കിട്ടുമോ? കിട്ടാൻ പ്രയാസ. അപ്പോൾ അടുത്ത മാനുവൽ ഓട്ടോമാറ്റിക് 2015 കാണിച്ചു തരാം. 330,000. 15 വാഗണർ VX കേട്ടോ. 2015 ആണ്. 12 വിലയൊക്കെ നിങ്ങൾക്ക് പുറത്ത് കമ്പാരിസൺ നടത്തുമ്പോൾ കിട്ടും. ഓക്കെ, ഇതിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻസിൽ വരാം. ഞങ്ങൾ ഉണ്ടെന്ന് വണ്ടി എന്ന് പറയാം. ഞങ്ങൾ VXI 2015 മോഡൽ വാഗണർ VXI സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. 330,000 തരാം. ഓക്കെ, ലോണ് കയറ്റുന്ന കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിൽ 3,00,000 വരെ ലോണും കയറും. അടുത്തത് ഇയോൺ 2014 ഇയോൺ. 2014 മോഡൽ ഇയോൺ ഇറ പ്ലസ്.
ഓക്കെ. ഇതും ലോൺ കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു 160,000 ലോൺ തന്നെ ചെയ്തുതരാം. മേലെ കയറുന്നുള്ളത് കസ്റ്റമർ ഡിപ്പെൻഡ് ആണ്. എന്തായാലും 175, അപ്പം ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ലോൺ ചെയ്തുതരാം. ഓക്കെ, അടുത്തത് i10 2009 1.2 കാപ്പ് എഞ്ചിൻ ആണ്. 1.2 അല്ലേ? 130,000 തരാം. 2009 മാഗ്ന ആണ്, 1.2 കാപ്പ, 130. IRDA വണ്ടി വൃത്തിയുണ്ടല്ലോ. 1.2. പിന്നെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും നോക്കിയിട്ടില്ല, ഞങ്ങൾ ചെക്ക് ചെയ്യുന്നത് നിങ്ങളെ റാമ്പിൽ വരെ കൊണ്ടുപോയിട്ട് അടി വരെ നോക്കണം. എന്നിട്ട് എടുക്കാവൂ കേട്ടോ, എവിടെ നിന്ന് വണ്ടി എടുക്കാണെങ്കിൽ. ഇവിടെ വീലാലമ്പിന്റെ ഷോപ്പ് ഉണ്ട്, നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് അടിയും ചെക്ക് ചെയ്യുക. കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളെ മാത്രം നോക്കണ്ട, നിങ്ങൾ ഞങ്ങൾ ഓൾറെഡി ചെയ്ത് വെച്ചതാണ്, എങ്കിൽ കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ അടുത്തത് 2019 ഫുൾ എമൗണ്ടിൽ ലോണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാൻഡ്രോ കാണിച്ചു തരാം. മാഗ്ന 2019 വണ്ടി, ഇത് ഫുൾ ലോണാ? ആ, ഫുള്ള് ലോണിൽ ചെയ്തുതരാം. പെട്രോളാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, ആകെ 82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 360,000 തരാം. 360 2019 സാൻഡ്രോ, പുതിയ വണ്ടി തന്നെ. ഒരു വണ്ടി തരാം, 2011 മോഡൽ i20 ആസ്റ്റ പെട്രോൾ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, 68,000 ആണ് മീറ്ററിൽ കാണിക്കുന്നത്. ഇത് 175,000 തരാം. 175 175 2011 മോഡൽ i20 ആസ്റ്റ പെട്രോൾ, പെട്രോൾ 175,000. ലോൺ കയറാൻ ചാൻസ് ഉള്ള വണ്ടിയാണ് ആസ്റ്റാന്റെ. ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുള്ളോട് വണ്ടി, ഫുള്ളോട് വണ്ടി. ഓക്കെ, ഇനി ഒരു ലോയി എന്താ പഞ്ചർ ആയിട്ടാണ്? അത് പഞ്ചർ ഡിക്കിയിലുണ്ട്, ഡിക്കിയിലുണ്ട്. അത് പോളിഷ് ഒക്കെ ചെയ്യാനുള്ളതാണ് വണ്ടി വന്നിട്ടുള്ളൂ. ഒരു പോളോ ഉണ്ട്, 2011 ഇതിന്റെ പ്രൈസ് ആവുന്നുള്ളൂ. കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ചെയ്യും, വൈകിട്ട് അപ്ഡേറ്റ് ചെയ്യും. നല്ലൊരു റീ രജിസ്ട്രേഷൻ 2016 എത്തിയോസ് ലീവ ജി ഡി വന്നിട്ടുണ്ട്. ഡീസൽ 2016 മോഡല്. എത്ര ഓടി ഉണ്ട് ഓട്ടം? 149,000 തേർഡ് ഓണർഷിപ്പ്. എങ്ങനെ പ്രൈസ്? നമ്പർ ആയ വണ്ടിയാണ് ഇത്. 445,000 തരാം. 445 അല്ലേ? 3.25 4 വരെ ലോണും ചെയ്തുതരാം. ഓക്കെ. അതേമാതിരി നെക്സോണ്, ഒരു സിംഗിൾ ഓണർഷിപ്പ് നെക്സോൺ തരാം. 2018 ഡീസലാണ് വണ്ടി, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 570,000 വണ്ടി ചെയ്തുതരാം. 570 ലാസ്റ്റ് കൊടുക്കാം ചെയ്തുതരാം. അതെ, ഇതിനൊക്കെ ലോൺ കിട്ടില്ല? ലോണ് കയറുന്നതാണ്, 5 പുറത്ത് തന്നെ ലോണും ചെയ്യും. ലോൺ കിട്ടും. നെക്സോണ് 2018 മോഡൽ, XT എന്നുള്ള വേരിയൻ്റ് കേട്ടോ. അതേമാതിരി ഹോണ്ടൻ്റെ MS SMT ഡീസൽ വേരിയൻറ്റിൽ, എസ് എന്നുള്ള വേരിയൻറ്റ് അല്ല, ഡീസലാണ് ഫ്യൂല് വരുന്നത്. ഹോണ്ട MS എസ് എന്നുള്ള വേരിയൻറ്റ് SMT. എങ്ങനെയുണ്ട് ഇത്? 365,000 ഞങ്ങൾ ചെയ്തുതരാം. ഇത് ലോ ഫിനാൻസ് ചെയ്യാം, ലോൺ ചെയ്യാൻ പറ്റുന്നതാണ്. 3 lakh അബോ ലോണൊന്നും ചെയ്യാൻ പറ്റില്ല. ഓ, 2013 മോഡൽ ഹോണ്ട MS. അതുമാതിരി ഫുൾ എമൗണ്ട് കയറുന്ന ഒരു i10 ഗ്രാൻഡ്, 2014 മോഡൽ ഗ്രാൻഡ് i10 പെട്രോള്, 260,000 തരാം. അതിന് മുകളിൽ ഇപ്പോൾ ലോണും കയറും. 2014 നല്ല വണ്ടി, 16 പെട്രോള്, 260,000. അടുത്ത ഗ്രാൻഡ്, അടുത്ത ഗ്രാൻഡ് i10 2016 മോഡല് ഗ്രാൻഡ് i10 ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഫുൾ ഓപ്ഷൻ അല്ലത്? ആ, പെട്രോൾ ഫുൾ ഓപ്ഷൻ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 350,000 തരാം. 350 അല്ലേ? അത്രയും ലോണും ചെയ്തുതരാം. ഒരുവിധം ലോണ് കയറുന്ന മാക്സിമം ഒരു 85-90 ലോണ് കയറുന്ന വണ്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ ചെറിയൊരു ഇനീഷ്യൽ പേയ്മെൻ്റ് ഉള്ള ആൾക്കൊക്കെ ലോണിൽ ചെയ്തെടുക്കാം. അടുത്തത് ഗ്രാൻഡ് 2015 മോഡൽ, ഡീസലാണല്ലോ. ഗ്രാൻഡ് i10 അല്ല, ഗ്രാൻഡ് ആക്സെന്റ്, ആക്സെന്റ് സെഡാൻ ടൈപ്പ്. സെഡാൻ ടൈപ്പ്, ഓക്കെ. ഡീസലാണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, 190,000 ഓടിയിട്ടുണ്ട്. ഡീസൽ മൈലേജ് നല്ല മൈലേജ് വരുന്ന ഒരു വണ്ടി കേട്ടോ. 360,000 തരാം. 360 അല്ലേ? 360 തരാം. ഓക്കെ, ഇവിടെ ഒരു വണ്ടി ഉണ്ടല്ലോ, ചെയ്തെടുക്കട്ടെ. ഇത് നോക്കിയാലോ, 2015 മോഡൽ സ്വിഫ്റ്റ് VXi. ഇതൊക്കെ ചാൻസ് റേറ്റിൽ വരാം. പെട്രോൾ? ആ, പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ്, 2015 മോഡൽ കേട്ടോ. 3,50,000 രൂപയ്ക്ക് തരാം. വാഗണർ കിട്ടില്ല 2015. 3,50,000 രൂപയ്ക്ക് 2015 സ്വിഫ്റ്റ് VXi. ഒന്ന് ഒലക്സിൽ നോക്കിയിട്ട് മാത്രം വരിക. 4.5-4.60 വണ്ടിന്റെ റേറ്റ് ഉള്ളത്. വണ്ടി ഒന്ന് പോളിഷും ഒന്ന് വൃത്തിയാക്കാനുണ്ട്, വീൽക്കപ്പും കാര്യങ്ങളൊക്കെ. അതിനുള്ള പ്രൈസിൽ തന്നെ തരുന്നത് 3,50,000 2015 സിംഗിൾ ഓണർഷിപ്പ് സ്വിഫ്റ്റ് VXi കേട്ടോ. പെട്രോൾ വണ്ടി, റിക്സ് ഉണ്ടല്ലോ. അതേമാതിരി റിക്സ്, ഇത് നമ്മൾ സ്റ്റോക്ക് ഔട്ട് ഒക്കെയാണ്. 2015 മോഡല് CNG ഉള്ള നമ്പർ ആയ വണ്ടി, 2,49,000 വരാം. 2,49,000. അതൊരു വെല്ലുവിളി തന്നെയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, വില കുറഞ്ഞ വണ്ടി ഉണ്ടെങ്കിൽ വീഡിയോ കമന്റ്സിൽ വരിക, ഞങ്ങളിൽ ഉണ്ടെന്ന് പറയാ. 2015 റിഡ്സ് LXi നമ്പർ ആയ വണ്ടി, 249,000. ഇത് ബുക്കഡാ? ഇത് ബുക്കഡാണ്. വീണ്ടും തരാം. 2014 മോഡൽ പെട്രോൾ, ഇതും ലോണൊക്കെ ചെയ്തു തരാം. 317,000 വരുള്ളൂ. 2014 മോഡല് പെട്രോൾ എക്സെന്റ്, നല്ല വൃത്തിയുള്ള വണ്ടി, ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന
ഒരു 85% ഒരു 2.5 to 2.5 ലോൺ ചെയ്തുതരാം. അടുത്ത് പിന്നെ 2020 മോഡല് സാൻഡ്രോ, 2020 സാൻഡ്രോ പെട്രോൾ ആകെ 10,000 ഓടിയ സിംഗിൾ ഓൺഷിപ്പ് വേണ്ടിട്ട്. ഇതൊക്കെ 4,05,000 തരാം ആണല്ലേ. 3.75 to 3.80 വരെ ലോണും ചെയ്തു തരാം. ഒരു നല്ലൊരു കിഡ് തരാം, 2016 മോഡല് കിഡ് സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഒന്നിനതായി ഓടിയിട്ടുള്ളൂ. ഇത് 1,90,000 തരാം. 1,90,000 അത്ര തന്നെ ലോണും ചെയ്തു തരാം. ലോണ് കയറുന്ന ആ ബാങ്കിന്റെ വാല്യൂല് നമ്മൾ അത്ര ലോൺ ചെയ്യണമെങ്കിൽ മന്ത്രി എത്ര അടയ്ക്കേണ്ടി വരും? 1,03,300 വരാം. 1,36,000 36,000 അപ്പൊ ഇൻറ്റു 2 lakh ആണെന്നുണ്ടെങ്കിൽ 6-7 ഉള്ളിലായിട്ട് വരും. ഉള്ളിൽ വരും. ഇതാണ് ഒരു EMI വരുന്നത്. 1,90,000 തരാം. അടുത്ത് 2018 മോഡല് ഓട്ടോമാറ്റിക് 10 grand തരാം. ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക്കില് വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ആകെ 53,000 ഓടിയിട്ടുള്ളൂ. 53,000 ഓടിയ കിലോമീറ്റർ ഓടിയ 2018 മോഡല് 10 grand പെട്രോൾ. പ്രൈസ് 4,50,000 തരാം. 18 മോഡലാണ്, 2018 മോഡല്. 4,00,000 ഓട്ടോമാറ്റിക്. അതേപോലെ ഒരു കാട്ടൺ ഓട്ടോമാറ്റിക് 2019 വന്നിട്ടുണ്ട്. പ്രൈസ് 4,35 തരാം. 2019 മോഡല് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്കല്ലേ? ഓട്ടോമാറ്റിക് കാട്ടൺ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 34,000 ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റോ കാര്യങ്ങളോ റിപ്ലേസ് സിംഗിൾ ഓണർഷിപ്പ് കെ സീരീസിൽ. കിലോമീറ്റർ കുറവാണ്, ലേഡീസിനൊക്കെ കറക്റ്റ് വെഹിക്കിളാണ്. 34,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. സാൻഡ്രോ 1,00,000 തായായിട്ട് തരാം. 99 രൂപയ്ക്ക് 2008 റിന്യൂവൽ എടുത്ത 2028 വരെ പേപ്പർ ഉള്ള വണ്ടി തരാം. 1,00,000 രൂപയ്ക്ക് ബിലോ 1 lakh. അതെ അതെ, ചില പേപ്പർ ഫിറ്റ് ആണ്. റിന്യൂവൽ എടുത്തിട്ടുണ്ട്, കസ്റ്റമർക്ക് ഇനി ബുദ്ധിമുട്ടില്ല. 2028 5 months വരെ പേപ്പർ ഫിറ്റ് ഉണ്ട്. നല്ല ഡീസൽ വണ്ടി കാണുന്നുണ്ടല്ലോ. മാനസ തരാം, ചെറിയ വിലക്ക് തരാം. ടിഡി എഞ്ചിൻ അല്ല, കോട്ടറജറ്റ്. അതെ, പോളിഷ് ചെയ്തിട്ടുണ്ട്. പോളിഷ് ചെയ്ത വണ്ടിയാണ്. 2010 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,15,000 രൂപയ്ക്ക് കേട്ടോ. 1,15,000 മാനസ കോട്ടറജറ്റ് തരാം. റിന്യൂവൽ 25, 9 months. എത്ര ഓടി? ഓട്ടോ 1 പുറത്തുണ്ട്. 1,16,000. 1,16,000 അല്ലേ? 16. ഓക്കെ, ചാൻസ് റേറ്റ് ആണ്. 1,15,000 മാനസ കോട്ടറജറ്റ്. ഇനി നമ്മൾ ഇത് പോയതാ വണ്ടി? അത് ബുക്ക്ഡ് ആണ് വണ്ടി, പോകുള്ളതാണ്. റെജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുന്ന 2005 മോഡല് AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ്. AC എന്തൊരു കംപ്ലൈന്റ് പറയുന്നുണ്ട്. 65,000 രൂപയ്ക്ക് കേട്ടോ. 65,000 രൂപയ്ക്ക് വാഗ്നർ 2025 8 months വരെ പേപ്പർ ഉള്ള വണ്ടി കേട്ടോ. എവിടെ കിട്ടും? 65,000 രൂപയ്ക്ക്. ഇത് പേപ്പർ എത്ര വരുന്നുണ്ട്? 25 8 months വരെ. 2025 8 months AC പവർ സ്റ്റിയറിംഗ്. AC പവർ സ്റ്റിയറിംഗ്, AC ചെറിയ വർക്ക് ഉണ്ട്. അടുത്തത് 35 രൂപയ്ക്ക് ഒരു ഓൾട്ടോ തരാം. 35 രൂപയ്ക്ക് ഓൾട്ടോ. 5 ഓൾട്ടോ LX AC മാത്രം വരുന്ന 2025 ലാസ്റ്റ് വരെ പേപ്പറുള്ള ഓൾട്ടോ LX 35 രൂപയ്ക്ക്. എവിടെ കിട്ടും വണ്ടി? അത്യാവശ്യം കണ്ടീഷൻ അല്ലേ? ഓടിക്കാൻ റണ്ണിംഗ് കണ്ടീഷൻ അല്ലേ? റണ്ണിംഗ് ബോർഡ് കാര്യങ്ങളും കാണുന്നത്. 35 രൂപയല്ലേ ഉള്ളൂ. ഒരു 800 കിട്ടുമോ? 800 വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. 2002 മോഡല് റിന്യൂവൽ കഴിഞ്ഞ 2028 വരെ പേപ്പറുള്ള 800 MPFA 35 രൂപയ്ക്ക്. ഇത് രണ്ടും ക്ലബ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ 70 രൂപയ്ക്ക് രണ്ട് വണ്ടി. അതാ നിങ്ങൾ വരുമ്പോൾ പറഞ്ഞല്ലേ. 70 രൂപയ്ക്ക് രണ്ട് വണ്ടി. ഏതൊക്കെ വണ്ടി? 2002 മോഡല് റിന്യൂവൽ കഴിഞ്ഞ MPFA ആണ് വണ്ടി. MPFA 800 ഒന്ന് പൊതിച്ചോ. കാർബറേറ്റർ അല്ല ഇതിന്റെ. ഒരൊറ്റ കണ്ടീഷനുള്ള എടുക്കുന്ന ആള് രണ്ട് വണ്ടി പാടെ എടുക്കുകയാണെങ്കിൽ 70 രൂപയ്ക്ക് രണ്ട് വണ്ടി പാടെ തരാം. ഒന്നത് 35 രൂപയ്ക്ക്. 35-ന്റെ ഓൾട്ടോ 2005 തരാം. 2002 MPFA 2022 ഇതൊക്കെ റൈറ്റ് ആവുന്നുള്ളൂ. നമുക്ക് ഇതിൽ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യാം. വാഗ്നർ 2009-07 റിന്യൂവൽ കഴിഞ്ഞ വണ്ടി. 2007 റിന്യൂവൽ കഴിഞ്ഞ 1,25,000 VXI നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. AC പവർ സ്റ്റിയറിംഗ്. AC പവർ സ്റ്റിയറിംഗ് വരുന്ന VXI ആണ്. അതിലെ ഫുൾ ഓപ്ഷൻ വണ്ടി. റിന്യൂവൽ കഴിഞ്ഞാണ്. 2028 8 months വരെ പേപ്പർ കേട്ടോ. ഓക്കെ, അടിപൊളി. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ്. ആ ഒരു സാധനം ഉണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. കാണിച്ചു തരാം ഞങ്ങൾക്ക് തരണം. ഞാൻ എന്റെ വണ്ടിയിലേക്ക്. നിങ്ങളെ വണ്ടിയിൽ എന്തൊരു ബാഡ് സ്മെൽ ഉണ്ട്. ആ മണമൊക്കെ ഞാൻ മാറ്റിത്തരാം. നല്ല സ്മെല്ലാണ്. ഞാൻ ഒരു ആഴ്ച ഉപയോഗിച്ച് നോക്കി കേട്ടോ. അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞെടുക്കുന്നു. ഞാൻ ഒരു ആഴ്ച വെച്ചിട്ട് ഞാൻ. ആയിക്കോട്ടെ, ഇന്നൊരു വയസ്സ് നോൺ പ്രൊഡക്റ്റ്. ഇത് എന്താന്ന് പറയുകയാണെങ്കിൽ തുറന്ന് നോക്കി. ഇത് ലെതറിന്റെ കവറാണ്. ലെതർ ഇതിന്റെ പൗച്ച് ലെതറാണ്. ഇത് നമുക്ക് പെർഫ്യൂം ആയിട്ട് ഉപയോഗിക്കാം, കാറിൽ വെക്കാം. ഇതെന്ന് പറയുകയാണെങ്കിൽ ഫ്രണ്ട്സ്, ഇതാ ഇതൊരു വുഡിന്റെ ബോഡിയാണ്. ഇരുന്ന് ഫുൾ വുഡാണ്. ഉള്ളിൽ ചെറിയൊരു കുപ്പി വരും.
അപ്പോൾ നമ്മളെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഇതോ ഇതിനൊരു മൂടിയുണ്ട്. ഈ മൂടി കൂടിയിട്ട് ഇതേ കുപ്പി ഇവിടെ പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ പോകുന്നു. പോയി കണ്ടോളിയാ, ടൈറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഷെയ്ക്ക് ചെയ്യാം. ഷെയ്ക്ക് ചെയ്ത് നമ്മൾ കാറിൽ കെട്ടി തൂക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിലൊക്കെ തട്ടുമ്പോൾ ഈ വുഡ് ഹീറ്റ് ആവില്ലേ, അപ്പോൾ വണ്ടിൻ്റെ ഉള്ളിൽ നല്ല സ്മെല്ലായിരിക്കും. ഇപ്പോൾ രണ്ട് സ്മെല്ലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഒന്ന് വീഡിയോ തുടങ്ങി നിങ്ങൾ ഉപയോഗിച്ച് വയ്ക്കുന്നത് എത്ര കൊല്ലമുണ്ടോ? 4 വർഷമായി. 4 കൊല്ലമായിട്ട്. 4 കൊല്ലമായിട്ട് ഈ ചെങ്ങ ഇത് വിറ്റാ കിട്ടുക ചിലപ്പോൾ ഒരു 50 രൂപയുള്ളൂ. ഞാൻ പല ബ്ലോഗേഴ്സിനും യൂട്യൂബർമാരെ കണ്ടിട്ടുണ്ട്, പല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ട്. പക്ഷെ നിങ്ങൾ ലേറ്റാണ്, എന്നിട്ടും മുപ്പര് വന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ്. ഇതിപ്പോൾ നിങ്ങൾ വാങ്ങിയത് കൊടുക്കുന്നത് ക്വാളിറ്റി ഉണ്ടാവണോ? സാലുവിന് കിട്ടിയ ഒരു 50 രൂപയായിരിക്കും. അതെ, പക്ഷെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാലേക്ക് നന്ദിയുണ്ട്. തോന്നിയില്ല ഞങ്ങൾക്ക് ചെയ്യുന്നത് നിങ്ങളെ ഈ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ചില നിങ്ങളെ ഒരു ഇതല്ല, ഞാനിപ്പോ ഈ ഇത് ഞാൻ ആലോചിച്ചതാ, ഇത് നിങ്ങളിപ്പോ ഒരാള് ഇയാളെ വാങ്ങിയാലോ, ഇയാൾക്ക് ആകെ കിട്ടിയ ചിലപ്പോ 50 രൂപയായിരിക്കും. അപ്പോൾ പല ആൾക്കാരും പല ബ്ലോഗേഴ്സിൻ്റെയും മാർക്കറ്റ് ചെയ്യുന്ന ട്രാവൽസായിട്ടും ഓരോ പ്രൊഡക്റ്റ് ആയിട്ടും മാർക്കറ്റ് ചെയ്യുന്നത് കാണാം. പക്ഷെ നിങ്ങളൊരു ഓൺ പ്രൊഡക്റ്റ് നമ്മൾ വണ്ടിയിൽ വെക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സ്മെല്ല് വേണം വണ്ടിയിൽ. നമ്മൾ ചില വണ്ടിയിലൊക്കെ കയറുമ്പോൾ എൻ്റെ വണ്ടി തന്നെ ആദ്യം കയറുമ്പോൾ അവനറിയാം ഭയങ്കര സ്മെല്ലായിരുന്നു, ബാഡ് സ്മെല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സാധനം, കാരണം ഈ ഒരു സ്മെല്ല് ഇത് ഫ്രൂട്ട്സിൻ്റെ സ്മെല്ലാണ്. ഇത് ഞാൻ ആദ്യം വാങ്ങാറുണ്ടായിരുന്നു, പുറത്തുനിന്ന് വാങ്ങി മേലൊക്കെ തേക്കും നല്ല സ്മെല്ലാണ്. 2 ദിവസമൊക്കെ നിൽക്കും നമ്മൾ ഷെഡിൻ്റെ മുകളിലൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് എന്തുകൊണ്ട് നമ്മളെ കാറിൽ ആ സ്മെല്ല് വന്നുകൂടാ? നമ്മള് മേല് മാത്രം നല്ല സ്മെല് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഒരു ക്വാളിറ്റി സാധനം തന്നെ അതിൽ ഫില്ല് ചെയ്ത്. അപ്പൊ നമുക്ക് ഇത് ആവശ്യക്കാർ ആർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ഇത് ലെതറിന്റെ പൗച്ചും വരുന്നുണ്ട്. പൗച്ച് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വരാം. ഇത് നമുക്ക് വണ്ടിയിൽ വെക്കാണ് പൗച്ച് ഊരി വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് സ്മെല്ല് ഓവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇത് ടൈറ്റ് ആക്കി വെച്ചിട്ട് ഇതാ കെട്ടി തൂക്കി ഫ്രണ്ടിൽ കെട്ടി തൂക്കിയിട്ടാൽ മതി, നല്ല സ്മെല് ഉണ്ടാവും. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങൾ ആവശ്യമുള്ളവർ കൊണ്ട് ഇപ്പോൾ ആകെ 50 പീസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ 250 ആണ്. അത് നമ്മളെ ഇത് കൊറിയർ ചാർജ് അടക്കം 250 ചെയ്ത് കൊടുക്കും. അതെ, അതിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാല്ല. ഞാൻ അങ്ങനെ അപ്പോൾ കൊടുക്കുന്നത് തുടങ്ങാനുള്ള കാണിച്ചത് എന്നിട്ട്. അതെ അതെ, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ തന്നെ മിക്സ് ചെയ്താട്ടെ. ഈ സ്മെല്ലിങ്ങൾ വേറെ എവിടെയും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇത് വാങ്ങാനുള്ള നമ്പർ കൂടി ആയാലും വീട്ടിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നെ വിളിച്ചാൽ മതി, വിളിച്ചാൽ കിട്ടും. അപ്പൊ ഓതുബായി ടെക്സ് നമ്മള് ഡിസംബറിൽ നിറയെ വീഡിയോ ഉണ്ടാവും. അതെ, ഓരോ ആഴ്ചയിലും വീഡിയോ ഉണ്ടാവും. അത്രയും സ്റ്റോക്ക് കയറാണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ലാഗ് വന്നത് വണ്ടി കുറവാണ്. അപ്പൊ നമ്മള് നിങ്ങളെ മുന്നിൽ വരുന്നത് എന്തായാലും ഓഫർ ആയിട്ടേ വരലുള്ളൂ. അപ്പൊ ഈ ഡിസംബറിൽ എന്തായാലും ഞങ്ങളൊരു ഫുൾ വീഡിയോ തന്നെ ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ മാസത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നത് മാസത്തിൽ രണ്ട് മൂന്നോ ഡിസംബറിൽ എന്തായാലും 3-4 വീഡിയോ ആയിട്ടുണ്ടാവും. ഓക്കെ, ഓരോ ആഴ്ചയിലുണ്ടാവും. അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞാൽ പാവങ്ങാട്, കോഴിക്കോട് പാവങ്ങാട് നിയർ ഏഷ്യ ലോറി ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.